ചരിത്രം വളച്ചൊടിക്കപ്പെട്ടതാണോ, അതോ മാധ്യമങ്ങളും അധ്യാപകരും ഉൾപ്പെടെ നമ്മളെല്ലാവരും അറിഞ്ഞ സത്യങ്ങൾ കണ്ണടച്ചു വിട്ടതാണോ? മഹാത്മാവ് എന്ന് ടാഗോർ പുകഴ്ത്തിയത് കൊണ്ടും ഫാദർ ഓഫ് നേഷൻ എന്ന് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുകൊണ്ടും ഒരാൾ മഹാത്മാവാകുമോ? ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം ഗാന്ധിയുടെ ചില തെറ്റായ പ്രവൃത്തികൾ തന്നെയാണ്. എന്തിനാണ് അദ്ദേഹം തൻ്റെ മരുമക്കളോട് തൻ്റെ ഒപ്പം നഗ്നരായി കിടന്നുറങ്ങാൻ ആവശ്യപ്പെട്ടത്? താഴ്ന്ന ജാതിക്കാരോട്, പ്രത്യേകിച്ച് കറുത്ത വർഗക്കാരോട് ഗാന്ധിയുടെ സമീപനം വളരെ നീചമായിരുന്നു. ഒരു ലീഡർ എന്ന നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്തത് പലതും ഗാന്ധി ചെയ്തിരുന്നുവെന്നും മഹാത്മാവ് എന്ന പേരിന് അർഹൻ ഗാന്ധി അല്ല എന്നും പല നിരീക്ഷകരും ചരിത്രകാരന്മാരും പറയാറുണ്ട്. സോ ഓൺ സർട്ടൻ ഇഷ്യൂസ് യു വിൽ ഫൈൻഡ് ദാറ്റ് യു അഗ്രീ വിത്ത് ഗാന്ധി. ഓൺ സർട്ടൻ ഇഷ്യൂസ് യു വിൽ നെവർ ബി ഏബിൾ ടു അഗ്രീ വിത്ത് ഗാന്ധി. I refuse to call him Mahatma. I've never called him Mahatma. I will not call him Mahatma. For him, for me, he's just Mohandas Karamchand Gandhi. Maine kabhi inkar nahi kiya ki rashtrapita nahi hai, rashtrapita hai. Lekin ye bhi sachchai hai ki desh ke tukde karwane mein unka haath raha. Ningal inne kelkan pogunnathu Mahatma Gandhiyude irunda vashangalude kaalam paranja kathakalaanu. Videoyilekku kadakkunnathinu munpu oru arayippu. Ee video MK Gandhiye abamanikkano vyaktigathe cheyyano alla. ക്രെഡിബിൾ ആൻഡ് പബ്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സ്, ഡോക്യുമെൻ്ററീസ്, ന്യൂസ് റിപ്പോർട്ട്സ്, ആർട്ടിക്കിൾസ് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചില വെളിപ്പെടുത്തലുകളാണ്. ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സോഴ്സസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വിമർശനത്തിന് കാരണമായേക്കാവുന്ന വിഷയമായതിനാൽ മത രാഷ്ട്രീയ ബന്ധമില്ലാതെ, പക്ഷഭേദങ്ങളില്ലാതെ, തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന വീഡിയോയാണ്. ഇന്ത്യയിൽ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനും അഹിംസയുടെ തത്വശാസ്ത്രത്തിനും പരക്കെ പ്രശംസിക്കപ്പെടാറുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം, പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയുടെ ചില വശങ്ങൾ കടുത്ത വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആധുനിക സമൂഹത്തിൻ്റെ കണ്ണിലൂടെ പരിശോധിക്കുമ്പോൾ ഗാന്ധിജിയുടെ ബ്രഹ്മചര്യ പരീക്ഷണങ്ങളും ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് വംശീയ അധിക്ഷേപം സംബന്ധിച്ച ആരോപണങ്ങൾ, താഴ്ന്ന ജാതിക്കാരോടുള്ള വൃത്തികെട്ട പെരുമാറ്റം, വ്യക്തിബന്ധങ്ങൾ, പ്രത്യേകിച്ച് തൻ്റെ മരുമക്കളോടൊപ്പം നഗ്നനായി ഉറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വൈകൃതങ്ങൾ എന്നിവയെല്ലാം വിവാദത്തിനും വിമർശനത്തിനും വിധേയമായിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ ആ ഇരുണ്ട വശങ്ങൾ എന്തൊക്കെയാണെന്നും മഹാത്മാ എന്ന പേരിന് അദ്ദേഹം യഥാർത്ഥത്തിൽ അർഹനാണോ എന്നും നമുക്ക് ചർച്ച ചെയ്യാം. ഗാന്ധിയുടെ വ്യക്തിജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായ, ഏറ്റവും അസ്വസ്ഥകരമായിട്ടുള്ള ഒരു വശം ബ്രഹ്മചര്യം അല്ലെങ്കിൽ ബ്രഹ്മചര്യം സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളാണ്. തൻ്റെ ആത്മീയ പരീക്ഷണത്തിൻ്റെ ഭാഗമായി പിൽക്കാലത്താണ് ഗാന്ധി ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. ധാർമ്മികവും ആത്മീയവുമായ വിശുദ്ധിയിലേക്കുള്ള പാതയായി അദ്ദേഹം കണ്ടത് ബ്രഹ്മചര്യം, അതായത് സ്വന്തം ലൈംഗികാഭിലാഷങ്ങളുടെ മേൽ നിയന്ത്രണം നേടുക എന്നതായിരുന്നു. 1906 ഗാന്ധിജി ബ്രഹ്മചാരിയായി ജീവിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തൻ്റെ മരണം വരെയും, അതായത് 40 വർഷത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അതായത് നോ സെക്സ് ഓൺലി സെലിബസി. ഗാന്ധിജിയുടെ ബ്രഹ്മചര്യ പരീക്ഷണങ്ങളിലെ ഏറ്റവും വിവാദപരമായ ഒരു വശം അദ്ദേഹത്തിൻ്റെ മരുമക്കൾ, അതായത് ഗ്രാൻഡ് നീസ് മനു, അഭ തുടങ്ങിയവരും അദ്ദേഹത്തിൻ്റെ പരിചാരകരുമായിട്ടുള്ള മറ്റ് സ്ത്രീകളും ഉൾപ്പെടെയുള്ള യുവതികളോടൊപ്പം നഗ്നരായി ഉറങ്ങുന്ന ശീലമാണ്. ഈ മനു എന്ന പെൺകുട്ടിക്ക് അന്ന് വെറും 19 വയസ്സാണ് ഉണ്ടായിരുന്നത്. അതായത് ഗാന്ധിജിയേക്കാൾ 60 വയസ്സിന് വ്യത്യാസം. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഈ പ്രവർത്തികൾ ലൈംഗിക ചൂഷണമായിരുന്നില്ല, മറിച്ച് ലൈംഗിക പ്രേരണകളുടെ മേലുള്ള തൻ്റെ ആത്മനിയന്ത്രണം പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു എന്നാണ്. ഏറ്റവും പ്രലോഭനകരമായ സാഹചര്യങ്ങളിൽ സ്വയം ഇടപെട്ട് ചെറുത്തു നിൽക്കുന്നതിലൂടെ തൻ്റെ ബ്രഹ്മചര്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതായത് മദ്യപാനം നിർത്താൻ ബാറിൽ കിടന്നുറങ്ങിയാൽ മതി എന്നാണോ ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം? പക്ഷേ ചോദ്യം ഇതാണ്, ഗാന്ധിജി ബ്രഹ്മചാരിയാണ് എന്ന് തെളിയിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? താൻ സ്വന്തം കർമ്മങ്ങൾ ശരിയാക്കിയാൽ, അതായത് ലൈംഗിക താല്പര്യങ്ങൾ പോലും വേണ്ട എന്ന് വെച്ചാൽ രാജ്യത്ത് നടക്കുന്ന വയലൻസ് തന്നെ ഇല്ലാതെയാവും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. പക്ഷെ ഒരു ലോജിക്കും ഇല്ലാത്ത ന്യായീകരണം പോലെ തോന്നുന്നില്ലേ? സെക്സ് എന്നത് കുട്ടികളെ ഉണ്ടാക്കാനുള്ള ഒരു പ്രവൃത്തി എന്നാണ് ഗാന്ധിജി വാദിച്ചത്. അതായത് ലൈംഗിക താല്പര്യങ്ങൾ ഒരു മനുഷ്യന് പാടില്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഇത് കേട്ടാൽ നെഹ്റുവിന് പോലും വിയോജിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കാരണം കേട്ടാൽ അതിലും നടക്കുന്നതായിരുന്നു. ഗാന്ധിജിയുടെ കല്യാണം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ 16-ാം വയസ്സിലാണ്, അതായത് ശൈശവ വിവാഹം. രോഗിയായിരുന്ന പിതാവിനെ വിട്ട് ഭാര്യയോടൊപ്പം സെക്സ് ചെയ്യാൻ പോയതിനെ തുടർന്നാണ് തൻ്റെ പിതാവ് മരിച്ചത് എന്നും അദ്ദേഹം കരുതി.
കോണ്ടം പോലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നത് സെക്സ് ചെയ്യാൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നവരായിരുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇന്ത്യക്കാർ കോണ്ടംസ് അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അവർ സെക്സ് ചെയ്യാൻ മാത്രം അവരുടെ ജീവിതം നശിപ്പിക്കുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. ചരിത്രകാരനായ ജാഡ് ആഡംസ് തന്റെ ഗാന്ധി നേക്ഡ് അംബീഷൻ എന്ന പുസ്തകത്തിൽ ഈ കുത്സിത പ്രവൃത്തികളുടെ വിശദമായ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഗാന്ധി തന്റെ പവിത്രത പരീക്ഷിക്കുകയാണെന്ന് അവകാശപ്പെടുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ നിർണായകമായ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തിയതായി ആഡംസ് ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് ഗാന്ധിക്ക് അന്നുണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് തന്നെ പരിചരിക്കുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്ന കാര്യം ഗാന്ധിയുടെ അടുത്ത സഹായികളിൽ പലരും ഈ രീതികളിൽ അസ്വസ്ഥരായിരുന്നു. ഈ പ്രവർത്തനങ്ങൾ അനുചിതവും ചൂഷണം ചെയ്യലുമാണെന്ന് പിൽക്കാലത്ത് പല ചരിത്രകാരന്മാരും നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇനിയാണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഈ ചിത്രം കണ്ടോ, ഇതിൽ കുറച്ച് ആഫ്രിക്കക്കാർ ആഘോഷിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ എന്തിനായിരിക്കും അവർ ആഘോഷിക്കുന്നത്? ഗാന്ധിജിയുടെ പ്രതിമ യൂണിവേഴ്സിറ്റി ഓഫ് ഘാനയിൽ നിന്നും എടുത്തു മാറ്റിയതിനാണ് അവർ ഇങ്ങനെ ആഘോഷിക്കുന്നത്. ബിക്കോസ് ദേ ബിലീവ് ഗാന്ധി വാസ് എ റേസിസ്റ്റ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വർഗീയവാദി. അവർ പറയുന്നത് അവിടെ ഗാന്ധിജിയുടെ അല്ല, ഒരു ആഫ്രിക്കന്റെ പ്രതിമയാണ് വരേണ്ടത് എന്നാണ്. A group of lecturers and student campaigners who have been campaigning for the removal of India's Mahatma Gandhi statue. Now the activists complained that Gandhi was a racist. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവാകുന്നതിന് മുൻപ് ഗാന്ധി തന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന കാലഘട്ടം ദക്ഷിണാഫ്രിക്കയിലാണ് ചിലവഴിച്ചത്. അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അഭിഭാഷകനായി പ്രവർത്തിച്ചു. കൊളോണിയൽ അടിച്ചമർത്തലിനും ഇന്ത്യൻ കുടിയേറ്റക്കാർ നേരിടുന്ന വംശീയ വിവേചനത്തിനുമെതിരായ പോരാട്ടത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ പോലും ചില ഇരുണ്ട വശങ്ങളുണ്ട്. വർഷം 1893, അതായത് ഗാന്ധിജിയുടെ 24 വയസ്സിലാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. അവിടെ ട്രെയിനിങ് നടത്തിയിരുന്ന ഒരാൾക്ക് ഒരു കേസിൽ സഹായിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹത്തിന്റെ ഒരു ട്രെയിൻ യാത്രയിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞു. അതിന്റെ കാരണം മറ്റൊന്നുമല്ലായിരുന്നു, ആ ബോഗി വെളുത്ത വർഗക്കാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിട്ടുള്ളതായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം തന്റെ ആദ്യത്തെ പ്രതിഷേധം ആരംഭിക്കുന്നത് പോലും. ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ദേഷ്യത്തിന്റെ കാരണം. ഒരു കറുത്ത വർഗക്കാരനായ ആഫ്രിക്കനെ പോലെ തന്നെ അദ്ദേഹത്തെയും കണ്ടു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദേഷ്യത്തിന്റെ യഥാർത്ഥ കാരണം. ആഫ്രിക്കൻ കറുത്ത വർഗക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാർ കൂടിയ ജാതിയാണെന്നും ഇന്ത്യക്കാരെ അവരെ കാണുന്നത് പോലെ കാണരുത് എന്നും അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു. മറ്റൊരു വസ്തുത എന്തെന്നാൽ, ഗാന്ധിജി ആഫ്രിക്കൻ കറുത്ത വർഗക്കാരെ കാഫിർ എന്നുപോലും വിളിച്ചിരുന്നു. കറുത്ത വർഗക്കാരെ അപമാനിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആഫ്രിക്കൻ വാക്കാണ് കാഫിർ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും വിവാദപരമായ കറുത്ത വശങ്ങളിൽ ഒന്നാണ് ആഫ്രിക്കക്കാരോടുള്ള അദ്ദേഹത്തിന്റെ പ്രകടമായ അവഗണന. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ പ്രാദേശിക ആഫ്രിക്കക്കാരെ കുറിച്ച് ഗാന്ധി നിരവധി വംശീയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. 1893 ഗാന്ധിജി നത്താൽ പാർലമെന്റിന് ഒരു കത്തെഴുതി. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, വെളുത്ത വർഗക്കാരും ഇന്ത്യക്കാരും ഒരുപോലെ തന്നെയാണ്, നമ്മൾ രണ്ടും ഇൻഡോ ആര്യൻസ് ആണ്. പിന്നീട് അദ്ദേഹം ബോംബെയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു, സൗത്ത് ആഫ്രിക്കയിലെ വെളുത്ത വർഗക്കാർ എന്നെ കാഫിർ എന്ന് വിളിച്ചുവെന്നും എന്നെ ഒരു കറുത്തവനെ പോലെ അപമാനിച്ചുവെന്നും അവന്മാർ മൃഗങ്ങളെ മേയിച്ച് തുണി ഉടുക്കാതെ ജീവിക്കാൻ വിധിച്ചിട്ടുള്ളവരാണെന്നും അദ്ദേഹം കരുതി. 1903 എഴുതിയ മറ്റൊരു കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, വെളുത്തവർ മഹത്തായ ആളുകളാണ്, കറുത്തവർ കാട്ടിലെ മൃഗങ്ങളെ പോലെ ഉള്ളവരും വൃത്തിയില്ലാത്തവരുമാണെന്നാണ്. ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് ഗാന്ധി ഇന്ത്യൻ സമൂഹത്തിന്റെ അവകാശങ്ങൾക്കായി പ്രചാരണം നടത്തിയിരുന്നുവെങ്കിലും ഇന്ത്യക്കാരും കറുത്ത ആഫ്രിക്കക്കാരും തമ്മിലുള്ള വ്യത്യാസം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാർ ആഫ്രിക്കൻ തദ്ദേശവാസികളെക്കാൾ മികച്ച ചികിത്സ അർഹിക്കുന്നുണ്ടെന്ന് വാദിച്ചു. ഉദാഹരണത്തിന്, ജയിലിൽ കിടക്കുന്ന ആഫ്രിക്കക്കാരോടൊപ്പം ഇന്ത്യക്കാരെയും കൂട്ടിയിടുന്ന രീതിക്കെതിരെ ഗാന്ധി പ്രതിഷേധിക്കുകയും ഇന്ത്യക്കാർ കൂടുതൽ ശ്രേഷ്ഠരും വിദ്യാസമ്പന്നരുമാണെന്ന് വാദിക്കുകയും ചെയ്തു. കറുത്ത വർഗക്കാരായ ദക്ഷിണാഫ്രിക്കക്കാരെ പോലെയുള്ളവർക്ക് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വിധേയൻ ആവാൻ പാടില്ല എന്നും ഗാന്ധി വാദിച്ചു. ചരിത്രകാരന്മാരായ അശ്വിൻ ദേശായിയും ഗോലം വാഷിദും ചേർന്ന് എഴുതിയ ദി സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി സ്ട്രെച്ചർ ടു ബെറർ ഓഫ് എംപയർ എന്ന പുസ്തകം ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിയുടെ അത്ര അറിയപ്പെടാത്ത വർഗീയ സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നു.
ഗാന്ധി ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച മഹത്തായ വക്താവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആദർശവും ധാർമ്മികതയും കറുത്തവർഗക്കാരായ ആഫ്രിക്കക്കാരിലേക്ക് വ്യാപിച്ചില്ലെന്നും വംശത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ വളരെ വളരെ ക്രൂരവും നീചവും ആണെന്ന് ഈ പുസ്തകത്തിൽ അവർ വാദിക്കുന്നു. കറുത്തവർഗക്കാരായ ദക്ഷിണാഫ്രിക്കക്കാർ നേരിടുന്ന വംശീയ വിവേചനത്തെ വേണ്ടത്ര അഭിസംബോധന ചെയ്യാതെ ഇന്ത്യൻ പരാതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊളോണിയൻ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വംശീയ ശ്രേണിയെ ഗാന്ധി അശ്രദ്ധമായി ശക്തിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ആക്ടിവിസം ഇന്ത്യൻ സമൂഹത്തിന് പ്രാധാന്യമുള്ളതാണെങ്കിലും കറുത്ത ആഫ്രിക്കക്കാരെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിൽ നിർത്തുന്ന അടിച്ചമർത്തൽ ഘടനകളെ മാറ്റാൻ കാര്യമായൊന്നും അദ്ദേഹം ചെയ്തില്ല. ഗാന്ധിജിക്കെതിരായ മറ്റൊരു പ്രധാന വിമർശനം ഇന്ത്യയിലെ മുമ്പ് തൊട്ടുകൂടാത്തവർ എന്നറിയപ്പെടുന്ന ദളിതരോട് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ ചുറ്റിപ്പറ്റിയാണ്. അദ്ദേഹം ഐത്തത്തിനെതിരെ പ്രവർത്തിച്ചുവെങ്കിലും ജാതി വ്യവസ്ഥ പൂർണ്ണമായി തുടച്ചു നീക്കാൻ സമ്മതിച്ചില്ല. ജാതി വ്യവസ്ഥയെ തകർക്കുന്നതിനേക്കാൾ ഹിന്ദു സമൂഹത്തെ സംരക്ഷിക്കുന്നതിലാണ് ഗാന്ധി കൂടുതൽ താല്പര്യം കാണിക്കുന്നതെന്ന് ദളിത് ലീഡറും ഇന്ത്യൻ നിയമസംഹിതയുടെ പിതാവുമായ അംബേദ്കർ ഗാന്ധിയെ കുറ്റപ്പെടുത്തുക വരെയുണ്ടായി. തൊട്ടുകൂടായ്മ ഇല്ലാതെയാക്കാൻ ഗാന്ധി വാദിച്ചപ്പോൾ ജാതി വ്യവസ്ഥയുടെ പൂർണ്ണമായ ഉന്മൂലനത്തെ അദ്ദേഹം പിന്തുണച്ചില്ല. പകരം അവരുടെ പിന്തുണ പിടിച്ചു പറ്റുക എന്ന കൂർമ്മ ബുദ്ധി മാത്രമായിരുന്നു എന്നും അംബേദ്കർ പറയുകയുണ്ടായി. ഹിന്ദുമതത്തിൽ വർഗീയത ആവശ്യമാണെന്നും സമൂഹത്തിൽ ഹിന്ദുമതത്തിന്റെ നിലനിൽപ്പിന് വർഗവിവേചനം അനിവാര്യമാണെന്നും ഗാന്ധിജി എഴുതിയിരുന്നു. 1932 ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള സംഘർഷം ദളിതർക്ക് പ്രത്യേക മണ്ഡലം എന്ന വിഷയത്തെ ചൊല്ലിയായിരുന്നു. ദളിതർക്ക് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക രാഷ്ട്രീയ പ്രാതിനിധ്യവും അവകാശവും ലഭിക്കണമെന്ന് അംബേദ്കർ ആഗ്രഹിച്ചു. അതേസമയം ഇത് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കുമെന്ന് ഭയന്ന് ഗാന്ധി അതിനെ എതിർത്തു. പ്രത്യേക ഇലക്ട്രേറ്റുകൾക്കെതിരെ അല്ലെങ്കിൽ സംവരണത്തിനെതിരെ ഗാന്ധി മരണം വരെ നിരാഹാര സമരം നടത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള പൂന പാക്ട് എന്ന കരാർ വർഷം 1933 ഉണ്ടാവാൻ കാരണമായത്. ഈ കരാറിലൂടെ ദളിതർക്ക് പ്രത്യേക സംവരണ സീറ്റ് ലഭിച്ചെങ്കിലും ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ആത്യന്തികമായി തങ്ങളുടെ രാഷ്ട്രീയ സ്വയംഭരണത്തെ തടഞ്ഞുവെന്ന് പല ദളിത് നേതാക്കളും പ്രവർത്തകരും കരുതിയിരുന്നു. ഗാന്ധിജി ഇംഗ്ലീഷിൽ വർഗീയതയ്ക്കും ഐത്തത്തിനുമെതിരെ സംസാരിച്ചപ്പോൾ ഗുജറാത്തി ഭാഷയിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ വർഗീയതയെ ചുവട് തങ്ങിയായിരുന്നു സംസാരിച്ചത്. ആനന്ദ് തെൽത്തുണ്ടയുടെ അംബേദ്കർ ആൻഡ് ഗാന്ധി എന്ന പുസ്തകം ജാതിയോടുള്ള ഗാന്ധിയുടെ സമീപനത്തെ വിമർശനാത്മകമായി ചൂണ്ടിക്കാണിക്കുന്നു. അതോടെ നമുക്ക് മനസ്സിലാക്കാം ഗാന്ധി ഒരു വർഗീയവാദി ആയിരുന്നോ അല്ലയോ എന്ന്. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യമായിരിക്കും, ഗാന്ധി ശരിക്കും ഒരു മഹാത്മാവായിരുന്നോ? അതായത് മഹാത്മാവ് എന്ന വാക്കിന് യോഗ്യതയുള്ള ആളായിരുന്നു എന്ന്. സ്വാതന്ത്ര്യ സമരത്തിലെ നേതൃത്വത്തിനും അഹിംസയോടുള്ള പ്രതിബദ്ധതയ്ക്കും ഇന്ത്യൻ ജനത ഗാന്ധിക്ക് മഹാത്മാവ് എന്ന പദവി നൽകി. എന്നിരുന്നാലും ഈ ആരാധന പലരെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കൂടുതൽ ഇരുണ്ട വശങ്ങൾ അവഗണിക്കാനോ കണ്ണടച്ചിരുട്ടാക്കാനോ ഇടയാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും എന്നോട് എതിർപ്പ് തോന്നാനും കാരണം അത് തന്നെയാണ്, ഗാന്ധിജിയോടുള്ള വ്യക്തിപരമായ ആരാധന. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഗാന്ധിക്ക് തുണയായതും അദ്ദേഹത്തിന്റെ കൾട്ട്, അതായത് ഒരു വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിക്കാനും ആളുകളെ നിർബന്ധിതരാക്കിയത് അദ്ദേഹത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരം പോലുള്ള നിർണായക നിമിഷങ്ങളിൽ ഉൾപ്പെടെ എന്തു വില കൊടുത്തും അഹിംസ വേണമെന്ന ഗാന്ധിയുടെ നിർബന്ധം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വൈകിപ്പിക്കുകയോ പ്രസ്ഥാനത്തിന്റെ ഫലപ്രാപ്തി പരിമിതപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് എന്ന് പല സ്വാതന്ത്ര്യ സമര സേനാനികളും വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ മേൽ ഗാന്ധിയുടെ സമ്പൂർണ്ണ അധികാരം തന്റെ കൈകളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ആയുധ ചെറുത്തു നിൽപ്പിനായുള്ള ആഹ്വാനങ്ങൾ തെറ്റാകുമെന്ന് വരുത്തി തീർത്തു. മഹാത്മാഗാന്ധിയുടെ ജീവിതവും പാരമ്പര്യവും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. ഒരു വശത്ത് അഹിംസയുടെ അശ്രാന്തമായ വക്താവായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. മറുവശത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം, വംശം, ജാതി, ലിംഗഭേദം, മതം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ, ചില വ്യക്തികളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നിവ ഗുരുതരമായ ധാർമ്മിക ആശങ്കകൾ ഉയർത്തുന്നു.
ആത്യന്തികമായി ഗാന്ധി മഹാത്മാ എന്ന പദവിക്ക് അർഹനാണോ എന്നത് ഒരാളുടെ വീക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു. പലർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും അഹിംസയുടെ തത്വചിന്തകളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുറവുകൾ മറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കാം നൽകിയത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനതകൾ അവഗണിക്കാൻ കഴിയില്ല എന്നതും ഒരു വസ്തുതയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഗാന്ധിജിയുടെ സമർപ്പണ ബോധത്തെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഗാന്ധിജിയുടെ സമർപ്പണം അത്രയ്ക്ക് വിലപ്പെട്ടതായിരുന്നു. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഫാദർ ഓഫ് ദ നേഷൻ എന്നൊരു പദവി ആർക്കും കൊടുത്തിട്ടില്ല. ഒരിക്കൽ സുഭാഷ് ചന്ദ്രബോസാണ് മൈക്കിലൂടെ ഗാന്ധിജിയെ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് വിളിച്ചത്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാവ് ആണോ എന്ന്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും തെളിവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം സഭ്യമായ വസ്തുതാപരമായ ഭാഷയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.